അസ്സലാമു അലൈക്കും. സോയാബീൻ്റെ ഒരു റെസിപ്പി കണ്ടു നോക്കാം. ഞാൻ ഈ രീതിയിലാണ് കേട്ടോ സോയാബീൻ ഉണ്ടാക്കാറ്. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. കുക്കറിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് ഏലക്ക ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു രണ്ട് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് വയന്ന് വരട്ടെ. പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. പൊടികളൊന്ന് വെന്ത് വരട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് കഴുകി വെച്ച ആ സോയാബീൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് നേരം വെള്ളത്തിൽ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഓക്കെ, ഇത് വേവായി വന്നിട്ടുണ്ട്. ഓക്കെ, റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു 2 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി മൂപ്പിച്ച് വെച്ച ഉള്ളി, ഞാനിത് മൂപ്പിച്ച് ഒരു ഉള്ളി മൂപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഉള്ളി ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് പച്ച വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, നമ്മുടെ സോയാബീൻ റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഒക്കെ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, അസ്സലാമു അലൈക്കും.